നമസ്കാരം. നെൽസൺ മണ്ടേലയുടെ വിഖ്യാതമായ ഒരു മൊഴിയുണ്ട്, മേ യുവർ ചോയ്സസ് റിഫ്ലക്റ്റ് യുവർ ഹോപ്സ് നോട്ട് യുവർ ഫിയേഴ്സ്. പ്രത്യാശ ചോർന്നു പോകുമ്പോഴാണ് ജീവിതം ഭയമുഗിരിതമാകുന്നത്. ഒരു പറച്ചിലുണ്ട്, ഹോപ്പ് ദ ഓൺലി തിങ് സ്ട്രോങ്ങർ ദാൻ ഫിയർ. ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട് എത്രയോ മനുഷ്യർ ജീവിതത്തിൻ്റെ സങ്കടക്കടൽ നീന്തി കടന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സങ്കടക്കടലൊക്കെ ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട് നീന്തിക്കടന്ന ധാരാളം പേരുണ്ട്. ഭയന്ന് ആടി ഉറഞ്ഞു പോകേണ്ട ചില നിമിഷങ്ങളിലൊക്കെ, വർഷങ്ങൾക്ക് മുമ്പ് 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് ലുക്കീമിയ, മലാഖ പോലെയുള്ള മുഖം, മാതാപിതാക്കൾ വല്ലാതെ തളർന്നുപോയി. ചികിത്സയുടെ കാഠിന്യമേറിയ നിമിഷങ്ങളിലൂടെ ആ കുഞ്ഞ് സഞ്ചരിക്കുകയാണ്. ഓടിനടന്ന് കലബില കൂട്ടി കളിച്ചിരുന്ന അവൾ വാട്ടിയ ഇല പോലെ കട്ടിലിൽ കിടക്കുന്നു. വല്ലാത്ത സങ്കടത്തിൻ്റെ നിമിഷങ്ങളാണത്. മാതാപിതാക്കളുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ നെരിപ്പോട് നിറഞ്ഞ് കത്തുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരല്പം നിവർന്നു നിൽക്കാൻ ശക്തി കൊടുക്കുമ്പോൾ അവൾ ഓടി വന്ന് അപ്പൻ്റെ മടിയിലിരിക്കും, അമ്മയ്ക്ക് മുത്തം കൊടുക്കും, എന്നിട്ട് പറയും, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നേ, എനിക്കൊന്നും പറ്റില്ല, എന്നിട്ട് മുട്ടുകൊത്തിയെന്ന് അവൾ പ്രാർത്ഥിക്കും, യേശുവപ്പച്ച എന്നെ കാത്തോണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ല. സങ്കടം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ അങ്ങ് കേട്ടു. ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ പൊന്നു തമ്പുരാന് അവളോട് മനസ്സലിവ് തോന്നി. അവളുടെ രോഗത്തിനൊക്കെ സൗഖ്യം കൊടുത്തു.